Hello guys, assalamualaikum. Welcome back to my channel. Appo innu oru special day aanu, adhaayathu shabanile nombu aanu innu alle. Appo nombu murikkanum nombu thorkkanokke undaakkunna simple aayittu undaakkunna endana bayangara arbadayittonum nombu murikkunnonnilla. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള നോമ്പ് മുറിയും നോമ്പ് തുറയുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കിൻ്റെ റെസിപ്പി കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് വെച്ചിട്ട് വളരെ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ആദ്യം നമ്മൾക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കുറച്ച് ഈത്തപ്പഴം എടുക്കുക. അതെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള കുരു റിമൂവ് ചെയ്ത് മാറ്റി വെക്കുക. റിമൂവ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത ശേഷം നമ്മൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ടൈപ്പിലുള്ള ഈത്തപ്പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഇതിങ്ങനെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ സമയം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനോട്ടുള്ള പണ്ടാണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിനോട്ടുള്ള പണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അത് ചൂടാൻ സമയത്ത് അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് നട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ കയ്യിൽ ഏത് നട്സ് ആണുള്ളത് എന്ന് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ക്യാഷ് നട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നട്സ് എന്തായാലും ഇടണം. നട്സ് ഇട്ടാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നട്സ് കൂടി ഇട്ടിട്ട് അതൊന്ന് എന്താണ് കുറച്ചൊന്ന് വറുത്തെടുക്കുക. അതിലോട്ട് നമ്മൾ നമ്മുടെ ഈത്തപ്പഴം ആദ്യം ചേർത്ത് കൊടുക്കുക. ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് കോക്കനട്ടാണ്. തേങ്ങ ചിരകിയതാണ്. അപ്പോൾ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് അതുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഒന്ന് എല്ലാം കൂടി ഒരു സെറ്റായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് ആകുമ്പോൾ നമ്മുടെ പണ്ടം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മധുരമൊന്നും ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പ്, നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കുമ്പോൾ അതിലൊരു നുള്ളുപ്പ് ഇടണമെന്ന് പറയുന്നില്ലേ, അതുപോലെ. പിന്നെ ഇതിലോട്ടുള്ള പിന്നെ ബേസാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് ബ്രെഡ്, രണ്ട് മുട്ട, ഒരു കാൽ കപ്പിൽ കുറവ് പാലും എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അത് നമ്മുടെ ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ്, ഈ ഒരു മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നിരത്തി വെക്കുക. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടും നമ്മളിപ്പം ചെയ്ത അതേ ബാറ്റർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അതായത് രണ്ട് മുട്ട, അതുപോലെ രണ്ട് ബ്രെഡ്, ഒരു കാൽ കപ്പ് മിൽക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അതുപോലെ ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ വേണ്ട, നല്ല തിക്കായിട്ട് വേണ്ട, കുറച്ച് ലൂസായിട്ടുള്ള ഈ ഒരു ഇതിലുള്ള ബാറ്ററാണ് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവുക. പിന്നെ നമ്മൾക്ക് ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടുതലായിട്ട് എടുക്കാം. ഒരു മൂന്ന് ബ്രെഡ്, മൂന്ന് മുട്ട എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എടുക്കാം. ഞാനിപ്പം രണ്ട് മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാലും നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു സൈസിൽ തന്നെ അത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കാണുന്നതിനേക്കാളും കഴിച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് മാറും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഇത് ഞാനിതാ കുറച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കാൻ ഇതിതാ ഇങ്ങനെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, മുകളിലൊക്കെ ഇങ്ങനെ ഉറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. തിരിച്ചിട്ട് കൊടുത്തിട്ട് അത് വീണ്ടും എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സംഭവം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്കിത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതിതാ നല്ലൊരു ലെയറായിട്ട് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ചെയ്തതുപോലെ 3 ലെയർ പോലെയായിട്ട് നമുക്ക് കിട്ടും. നടുക്ക് അതിൻ്റെ ഒരു ഫില്ലിങ്ങും മുകളിലായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെയാണെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് അടിക്കുന്ന സമയത്ത് അതിലോട്ട് വീണ്ടും ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഈത്തപ്പഴത്തിന് നല്ല ഷുഗറാണ്. അതുപോലെ തന്നെ നമ്മൾ ആ പണ്ടത്തിന് അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല.
അപ്പം ഈ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആണ്. ഇതെന്തായാലും എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താണ്, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ സ്നാക്ക്. അപ്പം സ്നാക്കിന് കൂട്ടായിട്ട് ചായയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് കുറിക്കാനായിട്ട് ഈത്തപ്പഴത്തിൻ്റെ കൂടെ മറ്റേ എന്താണ് നമ്മുടെ നട്ട്സോ കാഷോ ബദാമൊക്കെ വെച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കുത്തി വെച്ചിട്ട് അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ക്യാരറ്റ് ആദ്യം കട്ട് ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുത്തു, വേവിച്ചെടുത്തു. വേവിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലോട്ട് തണിഞ്ഞതിന് ശേഷം ഈ വേവിച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ മിൽക്കും അതുപോലെ ഐസ് ക്യൂബും ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമ്മുടെ ജ്യൂസ് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ മസാലയാക്കി വെച്ചിട്ടുണ്ട്, ഇനി പെട്ടെന്ന് ദമ്മിടാൻ നോക്കുക. അപ്പോൾ കാര്യമായിട്ടുള്ള വലിയൊരു ദം ബിരിയാണി ആ ഒരു രീതിയിലൊന്നല്ല, സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ഒരു മസാല ചിക്കൻ മസാല ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള മസാല തന്നെയാണ്. അപ്പം അതുണ്ടാക്കി പിന്നെ നമ്മൾ ചോറുണ്ടാക്കി. അപ്പം ദം മസാലയും ചോറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചടപടി ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പം അതിന് അതിൻ്റെതായ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെയാണെങ്കിൽ അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ മാത്രമാണല്ലോ ഉള്ളത്, ഇതെല്ലാം നോമ്പായതുകൊണ്ട് തന്നെ എല്ലാം അങ്ങ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എല്ലാ വീഡിയോസും എടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തിരക്കിനിടയിൽ പെട്ടെന്ന് ചടപട ബിരിയാണി ഉണ്ടാക്കി. അപ്പം ഇതാണ് നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത്. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത് മാത്രമാണ് ഇന്നത്തെ ഫുഡ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പ് മുറിയും നോമ്പ് തുറയൊക്കെ അടിപൊളിയായിട്ട് അങ്ങ് നടന്നു. പിന്നെന്താണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.